നിങ്ങളൊരു മതം മറ്റേ അള്ളാഹു മാത്രമെന്ന് പറയുമ്പോൾ അല്ലാത്തവനെല്ലാം നരകത്തിലാന്ന് പറയുന്ന എങ്ങനെ യുക്തിയാവും? നമ്മളുടെ മനുഷ്യാവകാശ നിയമത്തിലെ 29-ാം ആർട്ടിക്കിളിൽ വരുന്നതാണ് റീസൺ ആൻഡ് കോൺഷ്യൻസ് എന്നുള്ളത് പ്രധാനമായ കാര്യമാണ്. അതിന് യുക്തിയും മനസ്സാക്ഷിക്കും വിരുദ്ധമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ അനുകൂലിക്കാൻ പാടില്ല. ഇല്ലടു, അവരവനെ കാണിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അവൻ അവിടെ തന്നെ നിന്ന് അവർക്ക് വേണ്ടി ചാരവൃത്തി ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അത് ഞാൻ എങ്ങനെയാ പറഞ്ഞ അവൻ കേൾക്കണ്ടേ? കേൾക്കുമെന്ന് എനിക്കറിയോ? ഇല്ല. അത് എന്ന് സാക്ഷാൽ ഈച്ചിട്ട് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു പോയിന്റാണത്. അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി, അവരുടെ കീഴിൽ ഇപ്പോഴത്തെ രവീന്ദ്രനാഥ് ഉൾപ്പെടെ റവന്യൂ മന്ത്രിമാർ, സെക്രട്ടറിമാർ, ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്ത് 3 കൊല്ലം ജയിലിൽ കിടക്കേണ്ടവരും ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നവരുമാണെന്ന് ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട്. രാജൻ കേസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ലോക്കപ്പ് മരണ കേസാണ്. കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവരെ രാജനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അയാൾ മരിച്ചുപോയി. പോലീസുകാരുടെ ഈ ഉരുട്ടലിൻ്റെ ഫലമായി പെരുവണ്ണാഴി കൊണ്ടുപോയി ഉരുട്ടി എന്നാണ് പോലീസ് ക്യാമ്പ്. അത് ഇവരും മറച്ചു വെച്ചു, പഞ്ചസാരയിട്ടിട്ട് ചാക്കിൽ കരിച്ചു കളഞ്ഞു എന്നാണ് അറിവ്. ശവം പോലും കണ്ടില്ല. അത് കരുണാകരനോട് ഇവർ നുണ പറഞ്ഞു. കരുണാകരൻ സത്യം പറഞ്ഞ അവസാനം വരെ വിശ്വസിച്ചിരുന്നു. ഇവര് ഇയാൾ മരിച്ചു എന്നുള്ള കാര്യം വരുന്നവരെ ഇവൻ ചാടിപ്പോയി എന്നാണ് കരുണാകരൻ വിശ്വസിച്ചിരുന്നത്. പോലീസുകാർക്ക് അവരുടെ ആ ആത്മരക്ഷ എന്നുള്ളതല്ലാതെ അവർ പൊതുവെ ഉദ്യോഗസ്ഥന്മാർ ജോലി പോണ പരിപാടിക്ക് അവർ നിൽക്കില്ല. ഉടനെ അവർ നുണ പറഞ്ഞു. കാരണം കസ്റ്റഡിയിൽ പെട്ട ഒരാൾ അടിയന്തരാവസ്ഥ കാലത്ത് ഒളിച്ചോടി പോയി കൊന്നു അവനെ ജീവിക്കാൻ പറ്റും? പിന്നെ ഒളിച്ചോടി പോയി എന്നല്ലാതെ കൊന്നു എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ആ അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. രാജൻ മറ്റേ ഇയാൾ ഉൾപ്പെടെ നമ്മുടെ ജയറാം മെഡിക്കൽ ഉൾപ്പെടെ നുണയാണ് കരുണാകരനോട് പറഞ്ഞത്. അത് പിന്നീട് തെളിഞ്ഞു. ലക്ഷ്മണ പറഞ്ഞിട്ടാണ് ഈ വെടിവെച്ച് കൊന്നതെന്നുള്ളതും, ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ നിന്നെ കൊല്ലുന്ന ഒരു ഭീഷണി കൂട്ടി ഇവനോട് വെടിവെക്കാൻ പറഞ്ഞു. അത് രാമചന്ദ്രൻ നായരോട്. അത് വർഗീസിനല്ലേ? ആ സോറി, വർഗീസ്. അതേപോലെ തന്നെ ഇവർ ഭീഷണിപ്പെടുത്തി. അതേപോലെ എന്തൊരു ഭീഷണിപ്പെടുത്തി. ഇതിൽ പറയുന്നത് ഈ രാജൻ യഥാർത്ഥത്തിൽ ഇതിൽ പ്രതിയോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം ഇവർ ഈ സംഘടനയായിട്ടും ബന്ധമുണ്ടായിരുന്നില്ല. അല്ല, സൈക്ലോ സ്റ്റൈലിംഗ് മെഷീൻ അതറിഞ്ഞിണ്ടാവില്ല. ഇവർക്ക് മേടിച്ച് കൊടുത്തു എന്നാണ്. അത് ഇതിനു വേണ്ടിയായിരിക്കില്ല, ഞങ്ങൾ കോപ്പി എടുക്കാനാന്ന് പറഞ്ഞായിരിക്കും മേടിച്ചത്. അത്ര അവൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഏത് കാര്യത്തിൽ ഇനി അടിയന്തരാവസ്ഥ പോലുള്ള സമയത്ത് ഇവർ ചോദിച്ച വർഗീസിന്റെ കേസ് പോലെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നുണ പറഞ്ഞാലും നമ്മൾ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. നെഗറ്റീവായിട്ട് അവർ ചിന്തിക്കും. അങ്ങനെ ചെയ്താലും ഞാൻ പറഞ്ഞാൽ അവർ വിശ്വസിക്കുമായിരുന്നില്ല. പക്ഷെ അവർ വിശ്വസിക്കായ്മ ഞങ്ങൾ മുതലെടുത്തു എന്നുള്ളത് ശരിയാണ്. ആന്റണിയെ പറ്റിയിട്ട് ആന്റണി മാറി എന്ന് പറഞ്ഞാൽ മാറിയില്ല എന്ന് വിചാരിക്കും. നമ്മൾ അങ്ങനെ തന്നെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സംഭവം ചെയ്തത്. അത് പോട്ടെ. പടിയന്നൊരവസ്ഥയിൽ ഈ ലഘുലേഖ ഇറക്കിയാണ് എൻ്റെ ഓഫീസിൽ വന്ന് കയ്യക്ഷരെല്ലാം പരിശോധിച്ച് അത് എൻ്റെ കയ്യച്ചാണെന്ന് മനസ്സിലാക്കിയിട്ട് അറസ്റ്റ് ചെയ്യുകയും ആ വാരിക ഇറക്കുന്നതിൻ്റെ ചുമതല വഹിച്ചിരുന്ന 3 പേരെ അവർ അറസ്റ്റ് ചെയ്തു. പിന്നീട് ഒരാൾ ജഡ്ജിയായി പോയ ആളാണ് മുഹമ്മദ് അലി എന്ന്, അയാളെ വിട്ടു. അയാളെ ആദ്യം അറസ്റ്റ് ചെയ്തു, വിട്ടു. ഈ കാര്യത്തിൻ്റെ ഓരോ കൺഫ്യൂഷൻ ഞങ്ങൾ മുതലെടുത്തു എന്നുള്ളത് ശരിയാണ്. ആദ്യം ഇവർക്ക് പോലീസ് റെയ്ഡ് നടത്തിയപ്പോൾ സാധനം കിട്ടിയില്ല. കാരണം പിന്നീട് വന്ന ഒരാൾ പരമരഹസ്യം വായിച്ച ഉടനെ കത്തിച്ച് കളയണമെന്ന് കണ്ടിട്ട് ആരും കാണാത്ത കുളിമുള്ള അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ആ മനുഷ്യൻ ദേവസ്വക്കുട്ടി മരിച്ചുപോയി. എന്നെ വിളിച്ചെടുത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. താൻ അവരെടുക്കാൻ വേണ്ടി വെച്ചതല്ലേ, താൻ എന്തിനെ മാറ്റി? വേഗം അവിടെ തന്നെ കൊണ്ടുവച്ചു. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഡി ജി അന്നത്തെ ഡി ഐ ജി കുമാരസ്വാമി, ഇവരോട് പറഞ്ഞു നിങ്ങൾ മര്യാദയ്ക്ക് പരിശോധന നടത്തിയില്ലല്ലോ. കാരണം ഇത് കരുണാകരൻ തന്നെ കുമാരസ്വാമിയോട് മാത്രമേ കരുണാകരൻ പറഞ്ഞിട്ടുള്ളൂ. കരുണാകരൻ കണ്ടു ഈ സാധനം അറിയരുതെന്ന്. ആ കരുണാകരൻ്റെ കുബുദ്ധി നോക്കണം. പറയുകയും മദ്രാസിലെ ഗോപിനാഥൻ എന്ന് പറഞ്ഞ അന്നത്തെ ഇതിൻ്റെ ചുമതല വഹിക്കുന്ന അദ്ദേഹത്തെ എൻ്റെ കൈ കൊടുക്കാൻ പറഞ്ഞു. കരുണാകരൻ്റെ വിശ്വസനം അങ്ങനെ കൊടുത്തപ്പോൾ അത് ഇന്ദിരാകേന്ദ്രം മുമ്പിൽ ഇവർ എത്തിച്ചിരുന്നു ഈ സാധനം. അവർക്ക് അവരുടെ ചുമതലയാണല്ലോ. എന്നിട്ട് ഇവിടെ നിന്ന് അത് നമ്മുടെ
നമ്മളിപ്പോഴത്തെ കോൺഗ്രസ് സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ വരെ ഇത് കെ പി സി സി എക്സിക്യൂട്ടീവിൽ ചർച്ചാ വിഷയമായി. കാരണം കെ പി സി എക്സിക്യൂട്ടീവിൽ ആളുകൾക്ക് ഇത് അയച്ചു കൊടുത്തു കോപ്പി. ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അത് ചെയ്തത്, കാരണം കോൺഗ്രസ്സുകാരുടെ ആഹ്വാനം ചെയ്യുന്നതാണ്. അപ്പോൾ ചന്ദ്രശേഖരനെ അനുകൂലിച്ച് റബൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി കോൺഗ്രസ്സുകാർക്ക് അയച്ചു കൊടുത്തു. പക്ഷെ അവരെ, ഇപ്പോൾ ഞാൻ പേര് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്, അവർ അത് ഉന്നയിച്ച് കരുണാകരൻ്റെ മൂക്കിന് താഴെ ഇത്തരം ലഘുലേഖ ഇറക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ആഭ്യന്തര വകുപ്പിനെ മോശമാക്കാൻ വേണ്ടി അവിടെ ചർച്ച വന്നു. ഇത് കരുണാകരൻ അന്ന് വൈകുന്നേരം തന്നെ കുമാരസ്വാമിയെ വിളിച്ചിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് വിളിച്ചു നടത്തിയിരുന്നു. അപ്പോഴേക്കും അവിടെ തന്നെ കൊണ്ടുവച്ചിരുന്നു. രണ്ടാമത് റെയ്ഡ് നടത്തിയപ്പോൾ ഇത് കിട്ടി. ഉമ്മൻ കോശിയാണ് ഇത് നടത്തിയത്. നാടകത്തിലൊക്കെ വന്നുള്ള ഉമ്മൻ കോശി, അയാളെ വിചാരിച്ചിരുന്ന അവന് പ്രൊമോഷൻ കിട്ടുന്നതാണ്. അയാൾക്ക് ഇത് കിട്ടിയിട്ട് വലിയ സന്തോഷമായി. പരമരഹസ്യം കത്തിച്ചുകളയാന്നൊക്കെയുള്ള സാധനമാണല്ലോ. ഇവർക്ക് ചോദിക്കാൻ അറിയില്ല. വളരെ ബുദ്ധിയുള്ളതിനും പോലീസ് മെഡൽ കിട്ടിയിട്ട് ബാലകൃഷ്ണപിള്ളി ആക്വസ്റ്റ്യൻ ചെയ്ത്, അതായത് ഇത് സത്യമാണോ എന്നല്ല ചോദിക്കണേ, ഇവർ തമ്മിലുള്ള റിഫ്റ്റ് സത്യം എന്നുള്ള നിലയ്ക്ക് അവരുടെ ചോദ്യം. അങ്ങനെ ഒന്ന് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെന്നുള്ള കള്ളബുദ്ധി ചെയ്തതാണത്. നമ്മുടെ സത്യം പറഞ്ഞ മാനുള്ള പ്രവൃത്തിയല്ല. അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് മാത്രം ചെയ്യുന്ന, എനിക്ക് സത്യമല്ലാത്തൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കിട്ടിയ സന്ദർഭത്തിൽ ഞാൻ ആനനോടും കന്നാനോടും സത്യം പറഞ്ഞു. കന്നാനും ഇത് പ്രശ്നമല്ല, കന്നാൻ നാളെ എന്ത് സ്ഥാനം കിട്ടുമെന്ന് മാത്രമേ പുള്ളിക്ക്, തൻ്റെ അഗ്രസീവ് പവർ ലൈനേ പുള്ളിയുടെ ഉള്ളൂ. പക്ഷേ അനണിക്ക് ക്ഷീണം ചെയ്തു, അവരുടെ വിശ്വാസ്യത ഇന്ദിരാഗാന്ധിയായിട്ട് നഷ്ടപ്പെട്ടു. കരുണാകരന് പ്രബലമായ സ്വാധീനം അവിടെ കിട്ടി. കരുണാകരനെ മറികടക്കാൻ അനണിക്ക് സാധ്യമല്ലാത്ത സ്ഥിതി വന്നു. അനണിക്കൊരു മണ്ടത്തരവും പറ്റി. കാരണം ആന്റണിയെ മന്ത്രിയാക്കി കരുണാകരൻ മാറ്റിയത്, പകരം എയർഫോഴ്സിൻ്റെ വിമാനത്തിലാണ്. കരുണാകരൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എയർഫോഴ്സിൻ്റെ വിമാനം ആവശ്യം വരുമ്പോൾ കരുണാകരൻ ചെയ്യുന്നത് അതിൻ്റെ മന്ത്രിയായ കൃഷ്ണകുമാറിനെ പരിപാടി വയ്ക്കും. എന്നിട്ട് കൃഷ്ണകുമാറിൻ്റെ ഒപ്പം ഈ ആൻ്റണി ഈ വക കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് ആൻ്റണി അതിൽ വന്നു. അതൊരു കുഴപ്പമായി. കുഴപ്പമായിട്ട് ആരും പറഞ്ഞില്ല, ഞാൻ മാത്രം പറഞ്ഞു, അതിന് അധികാരമില്ല എന്ന്. ഇത് ഈ കള്ളത്തറ കരുണാകരനാണെങ്കിൽ പറ്റില്ല. കരുണാകരൻ ആ സമയത്ത് തന്നെ ആവശ്യമില്ലാതെ മംഗലാപുരത്തേക്ക് ഒരു ടൂറ് കൃഷ്ണകുമാറിനെ കൊണ്ട് വെച്ച് അതിൽ കയറിയിട്ട് വരും. അധികാരമുണ്ടല്ലോ, മറ്റേ വകുപ്പുകൾ, ഡിഫൻസ് മന്ത്രിയല്ലേ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ അന്ന് ഈ ലഘുലേഖ ഇറക്കുകയും അതിന് കേസ് വരും, കേസ് വിട്ടു. ഞാൻ പറഞ്ഞല്ലോ, എലിസബത്ത് കുരുവിളി ആയതുകൊണ്ടാണ് വിട്ടത്. ആ വെറുതെ വഴിയിൽ നടക്കുന്ന ആളെ മെമ്പർഷിപ്പ് ചേർക്കാൻ പോയി എന്നും പറഞ്ഞ് വരെ അറസ്റ്റ് ചെയ്ത് അകത്ത് കയറ്റി. ആർ എസ് എസിന് അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ചേർക്കുന്ന പരിപാടിയേ ഇല്ല. ആവശ്യമില്ലാതെ ഇവരെല്ലാവരെയും അകത്ത് കയറ്റി. ജയിലിൽ സ്ഥലമില്ലാത്ത വരെ സിറ്റുവേഷൻ ഉണ്ടായി. ഞാൻ എവിടെയോ പറഞ്ഞുള്ളത്, ഇപ്പോൾ ഇവിടെ പറയാനുള്ളതൊന്നുമുള്ള അയ്യോ, തിരുവോണത്തിൻ്റെ അന്ന് ജയിലിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അന്ന് വെറാന്തയിൽ മുറിയിൽ പൂട്ടാതെ വെറാന്തയിൽ നടന്ന് സ്ഥാനം പറയാനൊക്കെ വിടാനുവച്ചു അന്നത്തെ ദിവസം. അപ്പോൾ ഈ ജയിൽ മുറിയിൽ കയറ്റുകയും വാതിലടക്കുകയും ചെയ്യുന്ന ചുമതല ആറാഞ്ചേരി ദേവസി എന്ന് പറഞ്ഞ ഒരു കൺഫേംഡ് കള്ളനായ ഒരാൾക്കാരൻ. അപ്പം നമുക്കൊരാളെ കള്ളൻ എന്ന് എനിക്ക് പെരുമാറാൻ പറ്റും, മനുഷ്യന് നിൽക്കുക. അപ്പം ഞങ്ങൾ വട്ടം കൂടി വർത്തമാനം പറയുമ്പോൾ ഞാൻ ദേവസിയോട് ചോദിച്ചു, താൻ ദേവസി എന്നോട് ചോദിച്ചു, സാർ ഞങ്ങൾക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് കോടതി തുറന്നാന്നുള്ളൊരു ധാരണയുണ്ടായി. അപ്പോൾ ജാമ്യം തന്ന് പുറത്തു പോകുമ്പോൾ സാറിൻ്റെ അണ്ടർവെയറും ബനിയനെ എനിക്ക് തരണമെന്ന് അയാൾ തോന്നും. കാര്യമാണ്, അപ്പം അയാൾ തരാമുള്ളൂ, ഞാൻ തരാമുള്ളൂ എന്ന് തോന്നും. പെട്ടെന്ന് അവിടൊരു നിശബ്ദത പറഞ്ഞു. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വക്കീൽ വി രാമചന്ദ്രൻ, അദ്ദേഹം ഈ പരിവർത്തനവാദികളുടെ വിദ്യാർത്ഥിയാണ്, അതാവും വക്കീലാണ്, ടി വി പ്രവാരം എന്ന് പറഞ്ഞാൽ പ്രസ്തുതനായ വക്കീലിൻ്റെ ജൂനിയറാണ്. ഈ വക്കീലിൻ്റെ മുഖം കണ്ടപ്പോൾ ഇയാൾ പെട്ടെന്ന് ആരെ, ഈ കള്ളൻ ദേവസി, കൈയിങ്ങനെ മുഖത്ത് വീശി, ഇല്ല സാറേ ഇല്ല സാറേ, ഞാൻ ഒരിക്കലും വിശ്വസിച്ചവരെ ചതിക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലായില്ല. ഈ ഒരു സെക്കൻഡിനുള്ളിൽ ഇവർ തമ്മിൽ, ഈ വക്കീലും കള്ളനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായി. എന്താണെന്നോ പിന്നീട്, ഈ ബനിയനിട്ടവൻ കക്കാൻ പോകുമെന്നും പോലീസ് വിളിച്ച് പട്ടി മണത്ത് എൻ്റെ വീട്ടിൽ വരുന്നതാണ്. ഓക്കെ, നമ്മളൊരു മനുഷ്യനെ കള്ളതാണെന്ന് വിചാരിക്കാൻ പറ്റുമോ? അതാണ് ഇവരുള്ള, അതാണ് ആ വക്കീലിൻ്റെ കള്ളൻ്റെ ബുദ്ധി ഒന്നാവുകയാണ്. നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ ആ മേഖലയിൽ തന്നെ അവർ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് സംഭവം, ഈ സംഭവം ഞാൻ പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം
അപ്പൊ വക്കീലിനും കള്ളനും ഒരേ വേവ് ലെങ്തിലാണ്. മിക്കവാറും പോലീസുകാർക്കും ആ വേവ് ലെങ്ത്. ഞാൻ എന്നെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ലായിരുന്നു. എനിക്ക് ഇത് മാത്രമല്ല, ആന്റണി ഇങ്ങനെ മാറി എന്ന് പറയുമ്പോൾ ആന്റണി കള്ളനാന്നേ അവർ വിശ്വസിക്കുള്ളൂ. കള്ളനല്ലാത്ത ആന്റണിയെ കള്ളനാക്കാൻ വേണ്ടി ചെയ്തതെന്ന് ആലോചിക്കാനുള്ള ബുദ്ധിമുട്ടില്ല. ബാലകൃഷ്ണപിള്ളന്ന് പറഞ്ഞാൽ പോലീസ് മെഡൽ കിട്ടിയ ആളാണ് തന്നെ അത്. പിന്നെ ബേബി, ഇവർ രണ്ടുപേരും വളരെ സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അവരെ പോലീസ് ഞങ്ങൾ പറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് സ്വർണ്ണ മെഡൽ കിട്ടിയ കാര്യം പറയാൻ അടിയന്തരാവസ്ഥ ഞാൻ ട്രിവാൻഡ്രത്ത് ട്രാൻസ്ഫർ ആയപ്പോഴും ബാലകൃഷ്ണ എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പറയുന്നു, അപ്പോൾ ഞാൻ ഇനി ഞാൻ നിങ്ങളോട് സത്യം പറയാം എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞപ്പോൾ യു മക്കിയവെല്ലിയൻ എന്ന് പറഞ്ഞ് ഇപ്പോഴെന്തോ വൃദ്ധരുടെ സദനമൊക്കെ നടത്തുന്നുണ്ട്. ബ്രില്ലിയൻ്റാണ് അയാളുടെ ഒരാൾ ബ്രദർ IAS ആണ് വന്ന ഒരാളാണ് അയാൾ. അപ്പോൾ ഞാൻ പറയാം, അതാണ് പോലീസുകാരായാലും നമ്മൾ ഏത് മേഖലയിൽ ചിന്തിക്കുന്നുവോ ആ അനുസരിച്ചാണ് നമ്മൾ. നമ്മൾ പത്രക്കാരായാലും നമ്മൾ ആദ്യം കള്ളനാന്ന് എഴുതിയ കള്ളനാന്ന് സ്ഥാപിക്കാനായിരിക്കും. അതെ അതെ. പിന്നെ കള്ളനല്ല ഞാൻ എത്ര പറഞ്ഞിട്ടാണ് ഈ രാജൻ കേസിൽ രാജൻ അറിയില്ലായിരുന്നു എന്ന് ഇവർക്ക്. എൻ്റെ സുഹൃത്തുക്കളായിരുന്ന എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ പോലും മറ്റേ സൈഡാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്കറിയാം കരുണാകരനും ഞാനും കൂടി പേഴ്സണൽ അടുപ്പുണ്ടെന്ന്. കാരണം കരുണാകരൻ അനുകൂലമായി എല്ലാവരും എതിർക്കുന്ന സമയത്തും ഇന്ന ഇന്ന കാരണങ്ങളാൽ ഇത് ശരിയല്ല എന്നും പറഞ്ഞാണ് ഞാൻ നിലപാടെടുത്തത്. അതുകൊണ്ട് സഖാക്കളും എല്ലാവരും നമുക്ക് എതിരായിരുന്നു. ആദ്യം വിശ്വസിക്കാൻ തയ്യാറില്ല. ഇപ്പൊ പിന്നെ കേസെല്ലാം വന്ന് കേസ് വിട്ടു. അന്ന് യഥാർത്ഥത്തിൽ ഈ ഈച്ചരവാരിയുടെ സമരരംഗത്തേക്ക് ഇറക്കുന്നതാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകളിൽ നേടിയ ഒരു വിജയം എന്ന് പറയുന്നത്. ഈച്ചരവാരിയർ എന്ന് പറയുന്ന ആള് എന്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഈ രാജ്യം മരിച്ചു എന്ന് വിശ്വസിച്ചിട്ടില്ല. മെറൈൻ ഡ്രൈവിൽ സ്ഥിരമായ ഒരു പ്രസംഗവേദി ഉണ്ടായിരുന്നു ഇലക്ഷൻ കാലത്ത്. അപ്പോൾ ഞാൻ അത് കേൾക്കാൻ അവിടെ പോയ സമയത്ത് ഇദ്ദേഹം സിഗരറ്റ് വലിക്കും. ആ അവിടെ വന്ന ഒരു കടയിൽ നിന്ന് സിഗരറ്റ് വലിച്ച് വരുമ്പോൾ ഒരു അച്ഛനോട് ചോദിക്കാവുന്ന മിതമായ സ്വരത്തിൽ ഞാൻ ചോദിച്ചു, മാഷെ വല്ല അബദ്ധവും പറ്റിയെന്ന് മാഷ് വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാക്ഷാൽ ഈച്ചരവർ. അതിപ്പോൾ നിങ്ങൾ ചോദിച്ചു നന്നായി, ഇതൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല. ഇല്ലടു, അവരവനെ കാണിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അവൻ അവിടെ തന്നെ നിന്ന് അവർക്ക് വേണ്ടി ചാരവൃത്തി ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അത് ഞാൻ എങ്ങനെയാ പറഞ്ഞ അവൻ കേൾക്കണ്ടേ, കേൾക്കുമെന്ന് എനിക്കറിയോ? ഇല്ല, അത് എന്ന് സാക്ഷാൽ ഈച്ചരവരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു പോയിന്റാണത്. അദ്ദേഹം എന്നോട് പറഞ്ഞു അതൊക്കെയാണ് ഞാൻ ഇയാൾ മരിച്ചിട്ടില്ലാന്ന്. ഈ പോലീസുകാരെ നമ്മൾ പറഞ്ഞാൽ ഇത് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈച്ചരവരെ വിശ്വസിച്ചിരുന്നവൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് തടവിൽ പാർപ്പിച്ചേക്കാണ് വിശ്വസിച്ചത്. ആ ചാടിപ്പോയെന്നും കക്കയം ക്യാമ്പിൽ മുങ്ങി എന്തോ വെള്ളത്തെ പെരുവണ്ണമുഴിയില് ചാടിപ്പോയി എന്നാണ് വിചാരിച്ചു. അതാണ് പറഞ്ഞു കൊടുത്തേക്കണത്. പോലീസുകാരുടെ സ്വഭാവത്തിനനുസരിച്ച് ഉരുട്ടിപ്പം മരിച്ചുപോയി. മരിച്ചുപോയി പഞ്ചാര ഇട്ട് കരിക്കുക എന്തൊക്കെയാണ് ചെയ്തത് അതിപ്പോഴും തെളിവില്ല. ബോഡി കണ്ടിട്ടില്ല. പക്ഷെ പോലീസുകാർ ഇതെല്ലാം ജയറാം പഠിക്കൽ വളരെ ബുദ്ധിയുള്ളതാണ്. അയാൾ അതിന് പരിചയത്തിലേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ മന്ത്രിയെ പോലും ഇവർ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. അവസാന കാലത്ത് ഈ ഇവരങ്ങനെയാണ്. ഒരു തവണ ഞാൻ ജയറാം പഠിക്കൽ കണ്ടിട്ടുള്ളൂ. അത് ജസ്റ്റിസ് ശിവരാമനായരുടെ ഓഫീസിൽ വെച്ചാണ്. ഈ ജഡ്ജിമാരും വക്കീൽമാരും ഒക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ ഈ ലീഗൽ കറസ്പോണ്ടൻ്റ് ആയിരുന്നുകൊണ്ടും ചിലവരൊക്കെ എൻ്റെ ക്ലാസ് മേറ്റ് വരും. അപ്പോൾ ശിവരാമൻ നായരെ അവിടെ വെച്ചിട്ടാണ് ജയറാം പഠിക്കലിനെ കാണുന്നത്. അപ്പോൾ അവരിത് സംഭാഷണം നടത്തുകയാണ്. ശിവരാമൻ നായരും ഈ കേസിൽ ബന്ധപ്പെട്ട ഒരാളാണ്. ആ ശിവരാമൻ നായർക്കും ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ മകളോ പ്രാക്ടീസ് തുടങ്ങിയ ഉടനെ അദ്ദേഹം ആന്ധ്രയിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചു പോയി. എന്നാൽ അച്ഛൻ ഇവിടെ ജഡ്ജിയായ കോടതിയിൽ ചെയ്യരുതെന്നുള്ള ആ ഒരു എല്ലാവരിലും റാങ്കോട് കൂടി പാസ്സായാളാണ് ശിവരാമൻ നായർ. കമ്മ്യൂണിസ്റ്റുമാണ്. മലയാളത്തിനും സംസ്കൃതത്തിനും ഇംഗ്ലീഷിനും ഫസ്റ്റ് ക്ലാസ് എന്തൊക്കെയാണ്. അങ്ങനെ പാസ്സായാളാണ്. റാങ്ക് കേരള ഓർമ്മയിലാണ് പഠിച്ചത്. അന്ന് ആ കാലത്ത് കേരള ഓർമ്മയിൽ പഠിച്ച പലരും പിന്നീട് പല നിലയിലും എത്തിയിട്ടുള്ള ആൾക്കാരാണ്. രാഷ്ട്രീയം കൂടിയുള്ള മദ്രാസ് കോളേജ് പോലെ തന്നെ രാഷ്ട്രീയം ഉണ്ടായിരുന്ന ഒരു കോളേജായതുകൊണ്ട് ദിവസം പോലും അത് പോട്ടെ. അതിപ്പോൾ ചോദിച്ചു നന്നായി. അത് ഞാൻ ഈ ചെറുവാരയുടെ കാര്യം പറയാൻ ഒരു നേരിട്ട് അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ സംഭവം കഴിഞ്ഞപ്പോഴും ഈ ചെറുവാരി വിശ്വസിച്ചിരുന്ന മകൻ ജീവിച്ചിരിക്കുന്നുണ്ട് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് കേസെല്ലാം വന്ന് കോടതിയിൽ കഴിഞ്ഞപ്പോഴാണ് മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ഈ പോലീസ് അങ്ങനെ ഒരു രേഖ കോടതി കൊടുത്തായിരുന്നു, ആള് ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊടുത്തു. ഈ കരുണാകരൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഏത് ഘട്ടത്തിലാണത്?
മരിച്ചു. അതെ, ഈ രാജന്റെ മരണമാണല്ലോ കരുണാകരനെതിരെ ദീർഘകാലം ഉണ്ടായ ഒരു ഉത്തരവാദിത്വത്തില്ല. കേസാണ്, കേസ് വന്നു. അത് ഇയാൾക്ക് ഒരു കത്തയച്ചിരുന്നു വിശ്വനാഥ മേനോൻ, ഇവനെ അറസ്റ്റ് ചെയ്തു വന്നത്. അപ്പൊ കരുണാകരൻ അറിവുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട്. അതാ ഞാൻ ചോദിച്ചത്, തെളിവ് എന്താണ്? എം ബി വിശ്വനാഥ മേനോൻ ഒരു കത്തയച്ചിരുന്നു, അത് കരുണാകരൻ അറിയാമായിരുന്നു എന്നുള്ളതിന്റെ അങ്ങനെ തെളിവായിട്ട് എടുത്തു. അതൊരു പരാതിയെ ആകുന്നുള്ളൂ, അതൊരു തെളിവല്ല എന്ന് ഞാൻ വാദിച്ചു. ഒരു എം ബി ആയാലും അങ്ങനെയാണെങ്കിൽ അതിപ്പോ ചോദിച്ചത് നന്നായി. അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി, അവരുടെ കീഴിൽ ഇപ്പോഴത്തെ രവീന്ദ്രനാഥ് ഉൾപ്പെടെ റവന്യൂ മന്ത്രിമാർ, സെക്രട്ടറിമാർ, ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്ത് 3 കൊല്ലം ജയിലിൽ കിടക്കേണ്ടവരും ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നവരുമാണെന്ന് ഞാൻ സ്ഥാപിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഇവർക്കെതിരായി വാദിക്കുന്ന ഒരു കാര്യം, തർക്കവിഷയമായ ഒരു ഭൂമി ഇവർ ട്രാൻസ്ഫർ ചെയ്തു. 19 സെന്റ് സ്ഥലം കളക്ട്രേറ്റ് കോമ്പൗണ്ടിൽ കയ്യേറിയിട്ടുണ്ട് സേംസ് കുമാറെ എന്നുള്ളതിന് എവിക്ഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് യാതൊരു അളവുമില്ലാതെ അത് ഡ്രോപ്പ് ചെയ്തു. അത് നിയമപ്രകാരം അവറ്റ്മെൻ്റാണ്. അതായത് അർഹതയില്ലാത്ത സ്വത്ത് പൊതുപ്രവർത്തകൻ അനുഭവിക്കാൻ ഇടയാക്കുക എന്നുള്ളത് ഒരു ക്രിമിനൽ കുറ്റമാണ്. 474 വകുപ്പിനെ പറഞ്ഞ പുതിയ നിയമം എങ്ങനെയായാലും ഇവർ തടവിലാവും. അത് അന്വേഷിക്കാതിരിക്കാനാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അതിപ്പോഴും ആരെങ്കിലും ഒരാൾ പ്രൈവറ്റ് ആയിട്ട് കൊടുത്താൽ കേസെടുക്കണം, കാരണം പെൻഡിങ് ക്രിമിനലാണ്. ലിമിറ്റേഷൻ വരുന്നതല്ല, ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പിന്നീട് കേസ് കൊടുക്കുന്ന സമയം കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ് മാറ്റുമ്പം ആ എൻ്റെ ഇതിലെ ഉബൈദ് ജസ്റ്റിസ് മാറ്റിയത് സമയം അനുവദിക്കാൻ നിർബാധിതമായുള്ള കേസാണ് ചെയ്തത്. പിണറായി വിജയൻ ഉബൈദിനെ 2 പ്രാവശ്യം ജോലി ഇപ്പോഴും കൊടുത്തിട്ടുണ്ടെന്നു. അതിൻ്റെ കാരണം ഇതാണ്. ഇതൊന്നും പുറത്തു വരുന്നില്ല, മാധ്യമങ്ങൾ ഇത് സംഘടിച്ച് പൂത്തുന്നു എന്നുള്ളതാണ് എൻ്റെ പരാതി. ഇതുകൊണ്ട് മാധ്യമങ്ങളുടെ വിശ്വാസ്യത കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. ഇനി മേലാൽ മാധ്യമങ്ങൾക്ക് ഈ കാവൽ നായ എന്നുള്ള ജോലി നിർവഹിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു എന്ന് ഞാൻ പറയാൻ കാരണം അവരെല്ലാം ഓരോ കേസിൽ ഉൾപ്പെട്ടതാണ്. അവരെല്ലാം ഇതേപോലെ വരും, മുഖ്യമന്ത്രിക്ക് വരും, ഉമ്മൻചാണ്ടിക്ക് വരും. ഉമ്മൻചാണ്ടി ഇപ്പോൾ മരിച്ചുപോയി, ഇൻക്ലൂഡിങ് അച്യുതാനന്ദം വരും. കാരണം നേരത്തെ വിശ്വനാഥൻ എഴുതിയ കത്ത് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 100 തവണ എഴുതിയ കത്തിൻ്റെ കോപ്പി എന്നുണ്ട്. മാത്രമല്ല എവിഡൻസ് ഉണ്ട്, ഈ ഇവരെ ഹാജരാക്കിക്കണ സർക്കാർ ഹാജരാക്കിക്കണ അഫിഡവിറ്റിൽ പത്മപ്രഭാ ഗൗഡറുടെ പേരിൽ കൈവശത്തിലുണ്ട് എന്ന് പറയുന്ന സർക്കാർ ഭൂമിയിൽ 1 സെന്റ് പോലും മൂത്ത മകനായ വീരേന്ദ്രകുമാറിൻ്റെ പേരിൽ വെച്ചിട്ടില്ല എന്ന് സർക്കാർ കൊടുത്ത അഫിഡവിറ്റാണ് ഞാൻ തെളിവാക്കി ഹാജരാക്കിയത്. പിന്നെ മാറ്റി പറയാൻ പറ്റുമോ? എന്നിട്ട് ഇവർ അന്വേഷണം നടത്തിയിട്ട് ഇവർ തന്നെ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? വ്യാജരേഖയാണ് ഹാജരാക്കിക്കണമെന്ന്, 7 വർഷം ശിക്ഷിക്കാവുന്ന കുറ്റം. ഈ പറഞ്ഞ 4-5 റവന്യൂ മന്ത്രിമാർ, 6 മന്ത്രിമാരും 3 മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ 6 മന്ത്രിമാരും അവരുടെ കീഴിൽ റവന്യൂ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും മിനിമം 3 വർഷത്തെ ശിക്ഷയ്ക്ക് അർഹരാണെന്ന് തെളിയിക്കണം, രേഖയാണ് ഹാജരാക്കുന്നത്. നമ്മളുടെ മനുഷ്യാവകാശ നിയമത്തിലെ 29-ാം ആർട്ടിക്കിളിൽ വരുന്നതാണ് റീസൺ ആൻഡ് കോൺഷ്യൻസ് എന്നുള്ളത് പ്രധാനമായ കാര്യമാണ്. അതിന് യുക്തിയും മനസാക്ഷിക്കും വിരുദ്ധമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ അനുകൂലിക്കാൻ പാടില്ല. അങ്ങനെ ഇതെങ്ങനെ യുക്തിക്ക് തരും? അതാണ് ഞാൻ ഇവരോട് ചോദിക്കുന്നത്, ജിഹാദികളോട്. നിങ്ങളൊരു മതം മറ്റേ അള്ളാഹു മാത്രമെന്ന് പറയുമ്പോൾ അല്ലാത്തവനെല്ലാം നരകത്തിലാന്ന് പറയുന്നത് എങ്ങനെ യുക്തിയാവും? ഇത് ചോദിച്ചതിനെതിരായിട്ടാണ് വേറൊരു ആരോപണം വന്ന് എനിക്കെതിരായി പ്രസ് കൗൺസിൽ കൊടുക്കാൻ തുടങ്ങിയ കേസ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ അത് ഇന്ദ്രാവസായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല,